കൊല്ലത്ത് ഒരു മാസത്തിനിടയിൽ രണ്ടാം തവണ ക്ഷേത്രവഞ്ചി കുത്തി തുറന്ന മോഷണം. കുണ്ടറ ശ്രീണ്ടളയപ്പൻ മഹാദേവ ക്ഷേത്രത്തിലെ വഞ്ചി കുത്തി തുറന്നാണ് മോഷണം നടത്തിയത്. ഒരു മാസത്തിനിടയിൽ രണ്ടാം തവണയാണ് ശ്രീ ഇണ്ടളയപ്പൻ ക്ഷേത്രത്തിലെ വഞ്ചി കുത്തി തുറന്ന് മോഷണം നടത്തുന്നത്. ബുധനാഴ്ച പുലർച്ചെ ഒരു മണിക്കായിരുന്നു സംഭവം. കഴിഞ്ഞ ദിവസം വൈകിട്ടാണ് പടിഞ്ഞാറേ ഗോപുര നടയുടെ മുന്നിലുള്ള ക്ഷേത്രവഞ്ചി കുത്തി തുറന്ന് കാണിക്ക മോഷ്ടിച്ചതായി കണ്ടത്. സിസിടിവി ദൃശ്യം പരിശോധിച്ചപ്പോൾ രണ്ടു പേർ സ്കൂട്ടറിലെത്തുകയും അതിലൊരാൾ സ്കൂട്ടറിൽ നിന്ന് ഇറങ്ങി കയ്യിലിരുന്ന ആയുധങ്ങൾ വെച്ച് വഞ്ചി കുത്തി തുറക്കുകയും മോഷണം നടത്തുകയും ചെയ്യുന്നത് കാണാൻ കഴിഞ്ഞത്. മോഷ്ടാവിനെ ദൃശ്യത്തിൽ വ്യക്തമാണ്. മോഷണം കഴിഞ്ഞതിനു ശേഷം ക്യാമറ തിരിച്ചുവെക്കുന്നതും ദൃശ്യത്തിൽ കാണാൻ കഴിയും. പടിഞ്ഞാറേ നടയിലുള്ള ഗോപുരത്തിന്റെ ഒരു പുതിയ വഞ്ചി കുത്തിപ്പൊളിക്കുകയും ഇട്ടിരിക്കുന്നതായിട്ട് അവർ വന്ന് പറയും. അതനുസരിച്ച് നമ്മൾ വഞ്ചിയിലേക്ക് നോക്കിയപ്പോഴത്തേക്ക് അകത്ത് ഈ പൂട്ട് അകത്തെ പൂട്ടും പൊളിച്ച് കംപ്ലീറ്റ് പൈസകളും ഇതിൽ നിന്ന് എടുത്തുകൊണ്ട് പോയതായിട്ട് കാണാൻ കഴിഞ്ഞു. അതനുസരിച്ച് നമ്മുടെ സി സി ടി വി പരിശോധിച്ചപ്പോൾ കൃത്യമായിട്ടും ആ രണ്ട് പേര് ഒരു ഡിയോ സ്കൂട്ടറിൽ ഒരു വെള്ളയും നീലയുമുള്ള ഒരു സ്കൂട്ടറിനകത്ത് ഇവിടെ വരികയും ഒരാൾ ഇറങ്ങി നേരെ ഈ വഞ്ചിയിലേക്ക് പൈസ ഇടുന്നതായിട്ട് നോക്കിയിട്ട് പുള്ളി തന്നെ അകത്തോട്ട് ബാക്കിലോട്ട് കയറി ആയുധവുമായിട്ട് ആയുധമൊക്കെ എടുക്കുന്നത് വളരെ വ്യക്തമായിട്ട് നമ്മുടെ ഇതിനകത്ത് കാണുന്നുണ്ട്. അതും എടുത്ത് പിന്നൊരു 4-5 മിനിറ്റ് കൊണ്ട് ഇത് വഞ്ചി കംപ്ലീറ്റ് പൊളിച്ച് പുള്ളി ഷർട്ട് ഊരി ആ ഷർട്ടിലേക്കാണ് ഈ വഞ്ചിയിലുള്ള ദ്രവ്യങ്ങൾ മൊത്തം എടുത്ത് ഇട്ടതിന് ശേഷം അപ്പോഴത്തേക്ക് എനിക്ക് തോന്നുന്നു മറ്റേ പുള്ളിക്ക് മനസ്സിലായി. മറ്റേ ആ വണ്ടി ഓട്ടോ മറ്റേ സ്കൂട്ടറിൽ വന്ന പുള്ളി നേരെ തെക്കോട്ട് പോയതിന് ശേഷം തിരിച്ചു വന്നു ക്യാമറ ഉണ്ടെന്നുള്ള സൂചന വീണ്ടും കൊടുക്കുകയും അതനുസരിച്ച് ഈ ക്യാമറ ഇങ്ങോട്ടുള്ള വടക്കോട്ട് തിരിച്ച് മാറ്റിവെക്കുകയും ചെയ്തു. ഒക്ടോബർ 11 ക്ഷേത്രത്തിലെ തന്നെ 5 വഞ്ചികൾ കുത്തി തുറന്ന് മോഷണം നടത്തിയിരുന്നു. അന്ന് കുണ്ടറ പോലീസിൽ പരാതി നൽകുകയും പോലീസ് എത്തി അന്വേഷണം ആരംഭിക്കുകയും ചെയ്തിരുന്നു. ഇതിനു പിന്നാലെയാണ് ബുധനാഴ്ച വീണ്ടും മോഷണം നടത്തിയത്. ക്ഷേത്രം ഭാരവാഹികൾ പോലീസിൽ പരാതി നൽകി. ന്യൂസ് ബ്യൂറോ, കൊല്ലം.